കൊച്ചി പാഴൂർ പമ്പ് ഹൗസിൽ ജലവിതരണത്തിനുള്ള ട്രയൽ റൺ തുടങ്ങി. പരീക്ഷണ പമ്പിംഗ് വിജയിച്ചാൽ വൈകിട്ടോടെ ജലവിതരണം സാധാരണ നിലയിലാകും. കഴിഞ്ഞ 3 ആഴ്ചയായി പശ്ചിമ കൊച്ചി അടക്കമുള്ള പരിസര പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കൊച്ചി പാഴൂർ പമ്പ് ഹൗസിൽ ജലവിതരണത്തിനുള്ള ട്രയൽ റൺ തുടങ്ങിയിരിക്കുകയാണ്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് പശ്ചിമ കൊച്ചിയൊപ്പം തന്നെ മറ്റ് കൊച്ചി കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കടുത്ത ശുദ്ധജലക്ഷാമം രൂക്ഷമായിരുന്നു. പാഴൂർ പമ്പ് ഹൗസിലെ പമ്പ് തകരാറിലായതിനെ തുടർന്നായിരുന്നു ഇത്തരമൊരു ദുരിതം ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. നിലവിൽ നേരത്തെ തന്നെ ഈ പമ്പ് അത് അറ്റകുറ്റപ്പണി നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും വലിയ രീതിയിൽ വിജയിച്ചിരുന്നില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഈ അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ചുകൊണ്ട് ഈ പമ്പിംഗ് വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് വീണ്ടും ഈ ജലവിതരണം തടസ്സപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് വീണ്ടും ഈ 8 മണിയോടുകൂടി പരീക്ഷണ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ട്രയൽ റൺ തുടങ്ങിയിരിക്കുന്നു. ഈ പരീക്ഷണ പമ്പിംഗ് വിജയിച്ചു കഴിഞ്ഞാൽ വൈകിട്ടോടുകൂടി സാധാരണ നിലയിൽ ജലവിതരണം പുനരാരംഭിക്കാൻ സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. മാത്രമല്ല മരടിലടക്കം ജലവിതരണം വൈകിട്ടോടുകൂടി സാധാരണ നിലയിൽ ആയേക്കും. എന്തായാലും ഈ ട്രയൽ റൺ തുടങ്ങി ആദ്യഘട്ടത്തിൽ ചില സാങ്കേതിക തകരാറ് കാണപ്പെടുകയും ഈ ട്രയൽ റൺ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. എന്തായാലും ഈ പരീക്ഷണം പമ്പിംഗ് വിജയിച്ചതിനു ശേഷം മാത്രമായിരിക്കും സാധാരണ നിലയിലേക്ക് ജലവിതരണം നടത്തുക. നിലവിൽ കൊച്ചി, പശ്ചിമ കൊച്ചി ഒപ്പം തന്നെ മരട് പ്രദേശങ്ങളിൽ വലിയൊരു രീതിയിൽ കുടിവെള്ളക്ഷാമം നിലവിലുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലടക്കം ഹർജി എത്തിയ ഒരു സാഹചര്യം കൊണ്ട് ഇന്ന് ഹർജി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 3 ആഴ്ചയോളമായിട്ട് ഏകദേശം 3 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ കൊച്ചിയും പരിസര പ്രദേശങ്ങളും കുടിവെള്ളക്ഷാമം ആ ഒരു ദുരിതത്തിലേക്ക് എത്തിയിട്ട്. എന്തായാലും ഈ പാഴൂർ പമ്പ് ഹൗസിലെ പമ്പിംഗ് അത് പരീക്ഷണം വിജയിക്കുന്നതോട് കൂടിയായിരിക്കും ഈ കൊച്ചിയിലെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ശുദ്ധജലക്ഷാമത്തിന് ഒരു പരിഹാരം ഉണ്ടാകുക, ജലവിതരണം പുനരാരംഭിക്കാൻ സാധിക്കുക. അതുമാത്രമല്ല രേഷ്മ, പരിസരവാസികൾ ആവശ്യപ്പെടുന്നത് ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്ന് തന്നെയാണ്. കാരണം ഈ ഒരു സാഹചര്യം ഇനിയും ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അധികൃതർ ആ ഒരു നടപടികളിലേക്കും കടക്കുമോ? രോഹിണി, നേരത്തെ തന്നെ ഇതിനു മുൻപും ഇതേ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണി വൈകുന്നത് കൂടുതൽ ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അത് തുടർന്നാണ് തീരദേശ റോഡടക്കം ഉപരോധിച്ചുകൊണ്ട് ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുകയും കോടതിയിൽ അടക്കം ഈ ഹർജി നൽകിയ ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയിട്ടുള്ള പാഴൂർ പമ്പ് ഹൗസിലെ പമ്പ് അത് അതിന്റെ ട്രയൽ റൺ, പമ്പിങ്ങിന്റെ ട്രയൽ റൺ തുടങ്ങിയിരിക്കുകയാണ്. ഈ പരീക്ഷണം വിജയിച്ചതിന് ശേഷമായിരിക്കും സാധാരണ നിലയിലേക്ക് കുടിവെള്ള വിതരണം നടത്താനാവുക. എന്തായാലും ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം വേണമെന്നുള്ള ഒരു നിലപാടിൽ അത്തരമൊരു ആവശ്യത്തിൽ തന്നെയാണ് കൊച്ചിയിലെ നഗരവാസികൾ, ഒപ്പം തന്നെ നിലവിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള പരിസര പ്രദേശങ്ങളിലെ പ്രദേശവാസികളും ഉള്ളത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥർ അടക്കം വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. എന്തായാലും കുറച്ചു നേരത്തിന് ശേഷമായിരിക്കും ഇതിന്റെ ട്രയൽ റണ്ണിന് ശേഷം ഉണ്ടായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം അല്ലെങ്കിൽ അത്തരമൊരു വിലയിരുത്തലുകൾക്ക് ശേഷം ഏത് രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക. ഓക്കെ, ശരി രേഷ്മ. കൊച്ചി പാഴൂർ പമ്പ് ഹൗസിൽ ജലവിതരണത്തിനുള്ള ട്രയൽ റൺ തുടങ്ങി. പരീക്ഷണ പമ്പിംഗ് വിജയിച്ചാൽ വൈകിട്ടോടെ ജലവിതരണം സാധാരണ നിലയിലാകും. കഴിഞ്ഞ 3 ആഴ്ചയായി പശ്ചിമ കൊച്ചി അടക്കമുള്ള പരിസര പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.